എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനാമി ഇടപാടുകൾ, ഭൂമി സംബന്ധമായിട്ട് ബിനാമി ഇടപാടുകൾ ഇനി നടക്കില്ല. അതിനെ തടയിടുന്ന ഒരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാവാൻ വേണ്ടി പോവുകയാണ്. ഒരാൾക്ക് എത്ര ഭൂമി ഉണ്ടെങ്കിലും ഒറ്റ തണ്ടപ്പേർ നമ്പർ ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു വിവരത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇത് നടപ്പിലാവാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ. ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഭൂമി തട്ടിപ്പുകളും ഭൂവിവരങ്ങൾ മറച്ചുവെച്ചുള്ള തിരിമറികളും തടയുന്നതിൻ്റെ ഭാഗമായി റവന്യൂ വകുപ്പ് ആവിഷ്കരിക്കുന്ന യുണീക്ക് തണ്ടപ്പേർ നമ്പർ, അതായത് ഒരാൾക്ക് ഒറ്റ തണ്ടപ്പേർ എന്ന പദ്ധതി മെയ് 16 നിലവിൽ വരും. പദ്ധതി കൽപ്പറ്റയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരാൾക്ക് സംസ്ഥാനത്തിൻ്റെ എവിടേക്ക് ഭൂമി ഉണ്ട് എങ്കിലും അതെല്ലാം ഇനി ഒരൊറ്റ തണ്ടപ്പേർ നമ്പറിലായിരിക്കും ലഭിക്കുക. റവന്യൂ വകുപ്പ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന റിലീസ് പോർട്ടലുമായി വസ്തു ഉടമകളുടെ മൊബൈൽ നമ്പറും ആധാറും ലിങ്ക് ചെയ്യും. ഇതോടെ ഇനി മുതൽ റവന്യൂ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന 12 തണ്ടപ്പേരാകും ഭൂസംബന്ധമായ എല്ലാ ഇടപാടുകളുടെയും അടിസ്ഥാനം. യുണീക്ക് തണ്ടപ്പേർ നമ്പർ നടപ്പിലാകുമ്പോൾ ബിനാമി ഭൂസമ്പാദനം നടക്കില്ല. വസ്തു വിവരങ്ങൾ മറച്ചുവെച്ച് ആനുകൂല്യങ്ങൾ നേടാനും കഴിയില്ല. ഇതിലൂടെ സംസ്ഥാനത്തെ തണ്ടപ്പേരുകളുടെ എണ്ണം കുറയ്ക്കാനാകും. മാത്രമല്ല ഭൂവിവരങ്ങൾ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാനാകും. സംസ്ഥാനത്തിൻ്റെ എവിടെ വേണമെങ്കിലും വസ്തുവിൻ്റെ നികുതി അടയ്ക്കാൻ കഴിയും. ഇത് നടപ്പിലാക്കുന്നതോടെ പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാനാവില്ല. ഇനി പറയുന്നത് ഇത് ലിങ്ക് ചെയ്യേണ്ട വിധമാണ്. റിലീസ് പോർട്ടലിലെ പുതിയ മെനുവിൽ വസ്തു വിവരങ്ങളും ആധാർ നമ്പറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാം. മൊബൈൽ ഫോണിലേക്ക് വരുന്ന OTP അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനാകും. ഇത് സാധിക്കാത്തവർക്ക് വില്ലേജ് ഓഫീസിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പ്രിൻറ്റോ പരിശോധിച്ച് ലിങ്ക് ചെയ്യാനാകും. നിലവിൽ ഒരാൾ ഭൂമി വാങ്ങുമ്പോൾ വില്ലേജ് ഓഫീസിലെ പരിധിയിൽ പോക്കുവരവ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ 1 മുതലുള്ള നമ്പറാണ് നൽകുന്നത്. ഈ നമ്പറാണ് തണ്ടപ്പേരായി കണക്കാക്കുന്നത്. ഇത് രേഖപ്പെടുത്തുന്ന ബുക്കാണ് തണ്ടപ്പേർ രജിസ്റ്റർ. ഓരോ വില്ലേജിലും 2 അതിലധികമോ ബ്ലോക്കുകളായി തിരിച്ചാകും സർവേ നമ്പറുകളും മറ്റും രേഖപ്പെടുത്തുക. ഓരോ ബ്ലോക്കിലും 1 മുതലുള്ള നമ്പറുകളാവും തണ്ടപ്പേർ നമ്പർ. ഒരു വില്ലേജിൽ തന്നെ 2 ബ്ലോക്കുകളിൽ സ്ഥലമുള്ള വ്യക്തിക്ക് 2 തണ്ടപ്പേർ നമ്പറായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. യുണീക്ക് തണ്ടപ്പേർ നമ്പർ വരുമ്പോൾ റിലീസ് പോർട്ടലിൽ രൂപപ്പെടുത്തിയിട്ടുള്ള 12 നമ്പറാണ് തണ്ടപ്പേർ നമ്പർ. ഒരു വ്യക്തിക്ക് കേരളത്തിൽ എവിടെ ഭൂമി ഇടപാടുകൾ നടത്തിയാലും ഈ നമ്പറിലാകും രജിസ്റ്റർ ചെയ്യുക. ഇതിലൂടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച എല്ലാ തട്ടിപ്പുകളും തടയാനാകും. ഓരോ കുടുംബത്തിനും കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് പരിശോധിക്കുകയാണെങ്കിൽ കുടുംബം അവിവാഹിതനാണ് എങ്കിൽ അയാൾക്ക് ഏറ്റവും കുറഞ്ഞത് 6 ഏക്കറും പരമാവധി 7.5 ഏക്കറും ഭൂമി കൈവശം വെക്കാം. അതേസമയം 2 മുതൽ 5 വരെ പേരുള്ള കുടുംബങ്ങൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് 12 ഏക്കർ മുതൽ 15 ഏക്കർ ആണ്. 5-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സംഭരിക്കാവുന്ന ഭൂമിയുടെ അളവ് 12 ഏക്കർ മുതൽ 20 ഏക്കർ വരെയാണ്. എന്നാൽ കമ്പനികൾക്കും മറ്റും കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ അളവ് 12 ഏക്കർ മുതൽ 25 ഏക്കർ വരെയാണ്. ഇതിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുന്നത് സെക്ഷൻ 83 പ്രകാരം ശിക്ഷാർഹമാണ്. അതിൽ കൂടുതൽ ഭൂമി കൈവശം ഉണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്യണമെന്ന് സെക്ഷൻ 85 പറയുന്നു. ഇത് മിച്ചഭൂമി വിഭാഗത്തിൽ പെടുന്നു. നിലവിൽ ഇത്തരത്തിലുള്ള പരിധി പല ആളുകളും ബിനാമികളെ വെച്ച് ലംഘിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. കുടുംബത്തിൽ തന്നെയുള്ള മറ്റ് അംഗങ്ങളുടെ പേരിൽ മറ്റ് വില്ലേജ് ഓഫീസുകളിൽ ഭൂമി വാങ്ങിയാൽ അത് അറിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. യുണീക്ക് തണ്ടപ്പേർ നമ്പർ നടപ്പിലാകുന്നതോടുകൂടി ഇതിനും ഒരു മാറ്റം വരികയാണ്. ഈ മാസം 16 മുഖ്യമന്ത്രി വയനാട് വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.